നമസ്തേ. അപ്പൊ നമ്മളിന്നിവിടെ പറയുന്ന വിഷയം തമ്മിൽ കാണാതെ ഇരുന്നാൽ എത്രമാത്രം ഭേദപ്പെട്ടവരായി ഒരു മനുഷ്യൻ എന്നുള്ളതാണ് പറയുന്നത്. തമ്മിൽ കാണാതെ ഇരുന്നാൽ എത്രമാത്രം ഭേദപ്പെട്ടവരാണ് മനുഷ്യൻ. അപ്പൊ നമ്മൾ പരസ്പരം കണ്ടുകൊണ്ടിരിക്കുകയും പരസ്പരം വഴക്കടിച്ചുകൊണ്ടിരിക്കുകയും പല പല തീരുമാനങ്ങൾ സ്വയം ചേർച്ചയും ഇല്ലാതാവുകയും എങ്ങനെ എടുക്കണം എന്നുള്ള ഒരു ഉറച്ച ബോധം ഇല്ലായിട്ടുണ്ട്. നമുക്ക് കാണാൻ പറ്റുന്നില്ല, അതില്ലെങ്കിൽ നമ്മൾ ഇണങ്ങിയിരിക്കുകയാണ്. നമ്മളൊരു വിമർശന ബുദ്ധിയുള്ളിരിക്കുകയാണ്, നമ്മൾ വഴക്കിട്ടിരിക്കുകയാണ്. നമ്മളൊരു കാര്യത്തിൽ നമ്മൾ ഒത്തുപോകാൻ ഇഷ്ടപ്പെടുന്നു, നല്ലൊരു തീരുമാനം നമുക്ക് എടുക്കാൻ കഴിയുന്നു, നല്ല തീരുമാനങ്ങളെ നമ്മുടെ സുഹൃത്ത് പറയുന്നത് അതല്ലെങ്കിൽ നമ്മുടെ പത്നി പറയുന്നത് നമ്മുടെ പതി പറയുന്നത് നമുക്ക് അംഗീകരിക്കാൻ കഴിയും. ഒട്ടും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ വയ്യ. അങ്ങനെയുള്ള ഒരു ദൃഢനിശ്ചയത്തിൽ, അങ്ങനെയുള്ള ഒരു ദൃഢവിശ്വാസത്തിൽ നമ്മൾ മുഴുകിയിരിക്കുമ്പോൾ നമുക്ക് ഒട്ടും തന്നെ അതിനെ അംഗീകരിക്കാൻ പറ്റാത്ത രീതിയിൽ മുമ്പോട്ട് പോവുകയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളും അങ്ങനെയുള്ള സന്ദർഭങ്ങളും നമുക്ക് ഒരുപക്ഷെ പിരിയേണ്ടി വരുന്നു, ഒരുപക്ഷെ കാണാതിരിക്കേണ്ടി വരുന്നു, ഒരുപക്ഷെ കാണാൻ പറ്റാത്ത സാഹചര്യം നമ്മുടെ തീരുമാനങ്ങളിൽ നിന്നുണ്ടാകുന്നു എന്നുള്ളത്. അങ്ങനെ നമ്മൾ പരസ്പരം കുറച്ച് ദിവസത്തിൽ അതല്ലെങ്കിൽ ഇനി കാണാതെ തന്നെ ഇരിക്കാം എന്നുള്ള വിശ്വാസം നമ്മൾ ഒട്ടും കാണാതെ നമുക്ക് കഴിയുന്നില്ല, കാണാൻ പറ്റുന്നില്ല, ഇനി കാണണ്ട, നിങ്ങൾ കാണുകയും വേണ്ട, അങ്ങനെ നല്ല വ്യക്തികളാണ് മനുഷ്യർ. കണ്ടുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ വഴക്കും പ്രശ്നങ്ങളും പരിഭവങ്ങളും പരാതികളും എല്ലാം. എന്നാൽ കാണാതെ ഇരിക്കുകയാണെങ്കിൽ അവിടെ എത്രമാത്രം നല്ല വ്യക്തിത്വമാണ്, എത്രമാത്രം നല്ല മനുഷ്യരാണ്. അപ്പോഴാണ് ഒരുപക്ഷെ നമ്മൾ ഓർക്കുന്നത് ആ വ്യക്തി എത്ര നല്ലതായിരുന്നു, എത്ര നല്ല വ്യക്തിത്വമായിരുന്നു എന്നൊക്കെ ഓർക്കുന്നത്. പക്ഷെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ഉചിതമായി ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറയാനും ഒന്നും തന്നെ പങ്കിടാനും പറ്റാതെ താല്പര്യമില്ലാതെ. പക്ഷെ കാണാതെ ഇരിക്കുമ്പോൾ അത്രമാത്രം നല്ല വ്യക്തിത്വമാണ് എന്നും അവരെ ചിന്തിക്കുകയും പറയുകയും മനസ്സിലാക്കുകയും വിലയിരുത്തുകയും. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക.